നരബലിയിൽ അന്വേഷണം. വിലന്തൂർ ഇരട്ട നരബലി കേസിൽ അന്വേഷണ സംഘം പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നു. കൊച്ചിയിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ADGP നിർദ്ദേശം നൽകി. എല്ലാ ജില്ലകളിലെയും മിസ്സിംഗ് കേസുകൾ അവലോകനം ചെയ്യാൻ DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ മുഹമ്മദ് ഷാഫിയുടെ വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ട് പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. 3 വർഷത്തെ ചാറ്റുകൾ കണ്ടെത്തി. വിവരങ്ങളുമായി NK ഷിജുവാണ് ചേരുന്നത്. ഷിജു, ഈ സംസ്ഥാനമാകെ തിരോധാന കേസുകളൊക്കെ പുനരന്വേഷിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണ നടപടിയിലേക്ക് പോലീസ് നീങ്ങുമ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്നിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം DGP രൂപീകരിച്ച പ്രത്യേക സംഘത്തിന്റെ ഒരു യോഗമാണ്, ആ പ്രാഥമിക അവലോകന യോഗമാണ് ഇന്നിപ്പോൾ കൊച്ചിയിൽ ചേർന്നത്. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ആ യോഗത്തിലേക്ക് ADGP ചില നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഇനി അന്വേഷണം അടുത്ത ഘട്ടത്തിൽ എങ്ങനെ കൊണ്ടുപോകണമെന്ന് സംബന്ധിച്ച് ഒരു ആക്ഷൻ പ്ലാൻ വേണം എന്നാണ് ADGP വിജയ് സാക്കറെ ഇപ്പോൾ ഈ കൊച്ചിയിലെ പ്രത്യേക സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൽ കൊച്ചി കമ്മീഷണർക്ക് പുറമെ ആലുവ റൂറൽ SP പെരുമ്പാവൂർ ASP അടക്കമുള്ളവരുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ S ശശിധരൻ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ഇനി ഈ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടായിരിക്കും ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. അതിൽ പ്രധാനപ്പെട്ടത് ഈ ഷാഫിയും അതുപോലെ ഭഗവത് സിംഗും അടക്കമുള്ളവർ ഈ ക്രൂരകൃത്യങ്ങൾ കൂടുതലായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നതാണ് പ്രധാന അന്വേഷണം. ഷാഫിക്ക് അദ്ദേഹത്തിന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ വീണ്ടെടുത്തു കഴിഞ്ഞു. ശ്രീദേവി എന്ന പേരിലുള്ള ആ ഫേസ്ബുക്ക് അക്കൗണ്ട് വീണ്ടെടുത്തു. അവ വിശദമായി പരിശോധിക്കും. 3 വർഷത്തെ ഈ ചാറ്റ് ഏതാണ്ട് 100-ലേറെ പേജ് ചാറ്റുള്ള മിറർ ഇമേജുകളുണ്ട്. അത് വിശദമായി പരിശോധിച്ച ശേഷം അതിലുള്ള സംഭാഷണങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തി മറ്റേതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ദമ്പതികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങളിലേക്ക് ഈ അന്വേഷണം പോകണം. അതിനും ഒരു പ്രത്യേക സംഘമുണ്ടാകും. ഒപ്പം തെളിവെടുപ്പ് മറ്റ് തുടരന്വേഷണം അടക്കം 2 ആലുവ റൂറലിലും അതുപോലെ സിറ്റിയിലുമായി നടക്കുന്നുണ്ട്. ആലുവ റൂറലിലും സമാനമായ രീതിയിൽ നേരത്തെ ചില കുറ്റകൃത്യങ്ങൾ ഇയാൾ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ ഈ കേസുകൾ വരാത്ത മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നതടക്കം വിശദമായി പരിശോധിക്കും. അത് എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതെല്ലാമാണ് ഇന്നത്തെ യോഗത്തിൽ പ്രാഥമികമായി ധാരണയായിട്ടുള്ളത്. എന്തായാലും വളരെ ശാസ്ത്രീയമായി തന്നെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ, തെളിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം നരബലി ഉൾപ്പെടെയുള്ള അതുപോലെ ഏതെങ്കിലും ആളുകളെ പൂജ നടത്തി ഏതെങ്കിലും ക്രൂരമായി പീഡിപ്പിച്ചതുമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് വിവരങ്ങളില്ല. പക്ഷെ പ്രതികളെ ഇന്ന് കസ്റ്റഡിയിൽ കിട്ടുകയാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളിലേക്കും അന്വേഷണത്തിലേക്കും അവർ പോകും. അതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതോടൊപ്പമാണ് ഈ മിസ്സിംഗ് കേസുകൾ, ഈ കേസിൻ്റെ ഒരു അനുബന്ധ വിഷയമാണത്. അങ്ങനെയുള്ള ഒരു മിസ്സിംഗ് കേസിൻ്റെ ലീഡിൽ നിന്നാണ് ഇത്തരം ഒരു വലിയ നരബലിയിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഇപ്പോൾ കണ്ടെത്താൻ കഴിയാത്ത, അതായത് പലതരത്തിലുള്ള പരാതികൾ വിവിധ ജില്ലകളിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളായ എറണാകുളം, പത്തനംതിട്ട, അതുപോലെ കോട്ടയം, ഈ 3 സ്ഥലങ്ങളിൽ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള സ്ത്രീകളുടെ മിസ്സിംഗ് പരാതികൾ പരിശോധിക്കണം. അതിൽ ഇതുവരെ കണ്ടെത്താത്ത കേസുകൾ പ്രത്യേകമായി എടുത്ത് അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിക്കാനാണ് ADGP നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും തുടങ്ങി. അത്തരം കേസുകളിൽ എന്താണ് അതിന്റെ അന്വേഷണ പുരോഗതി എന്നതടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കും. വരും ദിവസം അദ്ദേഹം നേരിട്ടെത്തി ADGP ഈ കാര്യങ്ങൾ ഒന്നുകൂടി അവലോകനം ചെയ്യുമെന്നാണ് ആ യോഗത്തെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അന്വേഷണ സംഘം വളരെ ശാസ്ത്രീയമായ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശീതൾ.